എതിരാളിയെ മാനസികമായി തളർത്തുക എന്നതുകൂടിയാണ് ഈ റിയാലിറ്റി ഷോ എങ്കിൽ ഇന്ന് രാവിലെ അക്കാര്യത്തിൽ ജിൻഡോ വിജയിച്ചിരിക്കുകയാണ്. റസ്മിൻ എന്ന് പറയുന്ന തൻ്റെ ഏറ്റവും വലിയ എതിരാളികളിൽ ഒരാളെ ഒരൊറ്റ ടാസ്കിൽ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് തളർത്താൻ ജിൻഡോയ്ക്ക് സാധിച്ചു. അതും ബിഗ് ബോസ് കൊടുത്ത ഒരു അവസരം ഭംഗിയായി ഉപയോഗിച്ചുകൊണ്ട്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഒരു കള്ളം പറയാൻ ബിഗ് ബോസ് പറഞ്ഞപ്പോൾ ജിൻഡോ ഇജ്ജാതി ഒരു സാധനം ഇറക്കുമെന്ന് ബോസേട്ടം പോലും വിചാരിച്ചില്ല. അതിപ്പോ ദാ നമ്മുടെ റസ്മിൻ്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. ബോസണ്ണൻ്റെ അടുത്ത് തന്നെ പരാതി കൊണ്ട് കൊടുത്തിരിക്കുകയാണ് റസ്മിൻ. എന്താണ് റസ്മിൻ പറഞ്ഞത്? അതായത് ബിഗ് ബോസ് തന്നെ കള്ളം പറയാൻ പറഞ്ഞ സമയത്താണ് ജിൻഡോ ഇത് പറയുന്നത്. പക്ഷേ റസ്മിന് സത്യത്തിൽ പേടി തുടങ്ങി. ഇനി ആൾക്കാർ ഇത് കണ്ടും കൊണ്ട് ഇത് സത്യമാണെന്നെങ്ങാനും വിചാരിക്കുമോ? വീട്ടിനകത്തും ചിലർക്കൊക്കെ സംശയമുണ്ട്. ഞാനിനി പുറത്ത് പോയിട്ട് വന്നിട്ട് കത്ത് എഴുതി വെച്ച് ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞോ എന്നൊരു സാധനം റസ്മിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് പേടി വന്നു. റസ്മിൻ അങ്ങനെ ക്യാമറയെ നോക്കി പറയുന്നുണ്ട്, ബിഗ് ബോസ് എന്നെ ഒന്ന് സഹായിക്കണം, ഇതെങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിക്കണം. പുള്ളി ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞ് ഇത് പുറത്തുള്ളവരും സംശയിക്കും അകത്തുള്ളവരും സംശയിക്കും, ബിഗ് ബോസിനും ഇത് നാണക്കേടാണ് ഇങ്ങനെയൊക്കെ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എങ്ങനെയെങ്കിലും പുള്ളിയെ കൊണ്ട് ഇത് പറയുന്നത് ഒന്ന് നിർത്തിക്കാമോ എന്ന് പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്യുന്നുണ്ട് റസ്മിൻ. സത്യത്തിൽ ബിഗ് ബോസിന് ഒരു കുന്തവും ചെയ്യാൻ പറ്റില്ല. കാരണം ബിഗ് ബോസ് വിളിച്ച് ജിൻഡോ അടുത്ത് ചോദിക്കുകയാണ്, ജിൻഡോ താങ്കൾ എന്താണ് ഈ പറയുന്നത്? അത് ബിഗ് ബോസ്, ഞാൻ ബിഗ് ബോസ് അല്ലേ പറഞ്ഞ ഒരു കള്ളം പറയാൻ, ഞാനൊരു കള്ളം പറഞ്ഞതാണ് ബോസെ എന്ന് പറഞ്ഞാൽ തേഞ്ഞില്ലേ, പിന്നെ എന്ത് പറയാൻ പറ്റും? കള്ളം പറഞ്ഞാണ് ബോസെ, കഴിഞ്ഞു. പക്ഷേ ഇത് ജിൻഡോ പറഞ്ഞ രീതി വെച്ച്, ചിലപ്പോൾ ജിൻഡോ പറഞ്ഞത് പച്ച കള്ളമായിരിക്കും, പക്ഷേ അയാളത് പറഞ്ഞ രീതി കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ആരും വിശ്വസിക്കും അതാണ് സത്യമെന്ന്, ആരും വിശ്വസിക്കും. അതാണ് ഈ ജിൻഡോയുടെ ഒരു കഴിവ് കേട്ടോ. എന്തായാലും റസ്മിൻ്റെ ഉറക്കം പോയി കിട്ടി.